ഏവർക്കും ഒരിക്കൽ കൂടി വ്യൂ പോയിന്റിലേക്ക് സ്വാഗതം. എല്ലാ മനുഷ്യർക്കും ഉള്ള ഒന്നാണ് ഭയം അല്ലെങ്കിൽ പേടി എന്ന് പറയുന്നത്. ഉയരങ്ങളെ പേടി, ഇരുട്ടിനെ പേടി, പാമ്പിനെയും പഴുതാരെയും പേടി എന്നിങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള പേടികൾ പല ആളുകളിലും പലതരത്തിലും കാണാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വിചിത്രമായ പേടിയെക്കുറിച്ചാണ്. നിങ്ങൾ അധികം ആർക്കും അറിവില്ലാത്ത ഒരു പേടിയാണ് ഗാമഫോബിയ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുവാനുള്ള പേടി. വിവാഹമെന്നത് പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരു ആജീവനാന്ത ബന്ധമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ സംസ്കാരം അങ്ങനെയാണ് നമ്മളെ പണ്ട് മുതലേ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളെടുക്കുന്ന തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടായേക്കാം. അതായത്, നമ്മൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വ്യക്തി അതിനർഹനാണോ, അതുമല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ നമുക്ക് ലഭിക്കുവാൻ നമുക്കെന്തെങ്കിലും യോഗ്യത ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ പലപ്പോഴും ഉണ്ടായേക്കാം. ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ കല്യാണത്തിന് ചിലർ മടി കാണിക്കുന്ന ഒരവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഗാമഫോബിയ. ഈ ഗാമഫോബിയ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലുടനീളം അയാൾ അനുഭവിച്ച ദുരനുഭവങ്ങൾ അയാളിലുണ്ടാക്കുന്ന ഒരു പേടിയാണ്. അതായത്, അച്ഛനമ്മമാരുടെയോ അടുത്ത ബന്ധുക്കളുടെയോ വിവാഹമോചനം, കുടുംബ സാഹചര്യങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതുകൂടാതെ സമൂഹത്തിൽ നടക്കുന്ന അരാജകത്വങ്ങൾ. അതായത്, നമ്മളിന്ന് വാർത്തകളിൽ കാണുന്ന വിവാഹമോചനങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, ആത്മഹത്യകൾ എന്നിവയെല്ലാം തന്നെ ചിലരിൽ വളരെ വലിയ ഭയമുണ്ടാക്കിയേക്കാം. ചെറുപ്രായത്തിൽ തന്നെ ഗാമഫോബിയ ഉടലെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത്, നിരന്തരമായി വഴക്കിടുന്ന പേരൻസുള്ള കുട്ടികൾക്കാണ് ഇത് വരാനുള്ള സാധ്യത ഏറെയുള്ളത്. തൻ്റെ മാതാപിതാക്കൾക്ക് വന്ന അവസ്ഥ തനിക്കും ഉണ്ടാവരുതെന്നുള്ള വിശ്വാസത്തിലും ഗാമഫോബിയ ഉണ്ടായേക്കാം. മാത്രമല്ല, ഇത് ചിലപ്പോൾ ജനറ്റിക്കായും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. നമുക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം ചിന്തിച്ചു കൂട്ടുമ്പോൾ നമ്മളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അവസ്ഥയെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഫോബിയ. ഗാമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ഗാമഫോബിയ എന്ന വാക്കുണ്ടായത്. ഗാമോസ് എന്നാൽ മാരേജ് എന്നാണ് ഗ്രീക്കിൽ അർത്ഥമാക്കുന്നത്. സാധാരണ ഫോബിയകളിൽ നിന്നും കുറച്ച് വിചിത്രമാണ് ഈ ഗാമഫോബിയ എന്ന് പറയുന്നത്. ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഈ ഒരവസ്ഥ ഒരുപോലെ കണ്ടുവരാറുണ്ട്. ഈ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ ഏകാന്ത ജീവിതം നയിക്കുവാൻ താല്പര്യം കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പേടികളുടെയും കാരണമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കിതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മളെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള പേടി ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരാറുണ്ട്. പക്ഷേ ഈ പേടി ചിലരിൽ കൂടുതലാവുകയും പലതരത്തിലുള്ള ഫോബികളിലേക്ക് വഴിതിരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പല പേടികളും അവരുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നു. ഈ ഗാമഫോബിയ എന്ന അവസ്ഥ മറ്റ് ഫോബികളെ പോലെ തന്നെ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻവിധിയോടെ കാണാതെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേടികളെ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും. ഏതൊരു പ്രശ്നം പരിഹരിക്കണമെങ്കിലും ആ പ്രശ്നത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നേ മതിയാകൂ. ഒരുപാട് നാൾ ഒറ്റയ്ക്ക് ജീവിച്ച ശേഷം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം തന്നെ മറ്റൊരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചമ്മലും പേടിയുമൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കില്ല എന്ന സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഈ ഫോബിയക്കുള്ളൂ. അപ്പോൾ ഗാമഫോബിയയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അപ്പം നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ.